ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 1 പത്രോസ് 1:8-9. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു തീരാത്ത സന്തോഷം, മഹിമയുള്ളതായ സന്തോഷം. ഇപ്പോൾ കാണുന്നില്ല, ഇപ്പോൾ നേരിട്ട് കാണുന്നില്ല, പക്ഷേ കാണാതെ വിശ്വസിക്കുന്നു. നിങ്ങളവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. റിബേക്ക ഇസാക്കിനെ കണ്ടില്ല, പക്ഷേ കണ്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു. ഇസാക്കിൻ്റെ അരികിലേക്ക് പോകുവാൻ ഹൃദയം ബന്ധപ്പെടുകയാണ്. നീ പുരുഷനോട് പോകുന്നുവോ എന്നാണ് അമ്മ ചോദിച്ചത്. മോളെ, നീ എന്ത് പറയുന്നു? നിൻ്റെ തീരുമാനം എന്താണ്? റിബേക്കയ്ക്ക് തീരുമാനം അറിയിക്കാൻ താമസിക്കേണ്ടി വന്നില്ല, ആലോചിക്കേണ്ടി വന്നില്ല. മോളെ, നിൻ്റെ തീരുമാനം എന്താണ്? നീ കേട്ടില്ലേ ഇദ്ദേഹം പറയുന്നതല്ല? കുറേ ദൂരെ പോകണം. മോളെ, നിനക്കറിയാൻ വയ്യേ, 1,900 നാഴിക ദൂരെ പോകണം. പിന്നെ നമ്മൾ ഇനി എന്നാ കാണുക? നീ ഇത്രയും നാളും ജീവിച്ചു വളർന്ന ഈ വീട് വിട്ട്, നിൻ്റെ അപ്പനെ വിട്ട്, നിൻ്റെ അമ്മയെ എന്നെ വിട്ട്, നിൻ്റെ സഹോദരൻ ലാബാനെ വിട്ട്, മോളെ, ഈ സാഹചര്യം വിട്ട് നീ അങ്ങ് പോകാൻ പോവുകയാണ്. എന്താണ് നിൻ്റെ അഭിപ്രായം? നീ പോകുന്നുവോ? അവൾ കാണാതെ തന്നെ വിശ്വസിച്ചു. അവൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ പുരുഷനോട് പോകുന്നുവോ? ഞാൻ പോകുന്നു. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഞാൻ പോകുന്നു. എന്തൊരു നിയതമായ വാക്കുകളാണ്, നിയതമായ തീരുമാനമാണ്, വ്യക്തമായ വാക്കുകളാണ്. എന്ത് നിഷ്ഠയുറ്റ തീരുമാനമാണ്, കരുത്തുറ്റ വാക്കുകൾ. ഞാൻ പോകുന്നു, സെക്കൻഡ് തിങ്കിങ് ഇല്ല, രണ്ടാമതൊരു ചിന്തയില്ല, ഞാൻ പോകുന്നു. ദൈവജനമേ, നിങ്ങളെന്ത് പറയുന്നു? നീ പുരുഷനോട് പോകുന്നുവോ? നിങ്ങളെന്ത് പറയുന്നു? പരിശുദ്ധാത്മാവ് നിങ്ങളെ വർണ്ണിച്ച് കേൾപ്പിച്ചില്ലേ ഈ മഹത്വമുള്ള രക്ഷകൻ്റെ പദവികളും അവൻ്റെ കൃപകളും അവൻ്റെ അനുഗ്രഹങ്ങളുമെല്ലാം? ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ലഭിച്ച് നിങ്ങൾ കിട്ടിയില്ലേ? എല്ലാം നിങ്ങൾ കേട്ടില്ലേ? എന്ത് പറയും നിങ്ങളുടെ തീരുമാനം? നീ ഈ പുരുഷനോട് പോകുന്നുവോ? മോനെ, നീ ഈ പുരുഷനോട് പോകുന്നുവോ? പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നീ പുറപ്പെടുന്നുവോ? പരിശുദ്ധാത്മാവ് നിന്നെ ഉദ്യോഗിപ്പിച്ച്, നിന്നെ പുറപ്പെടുവിച്ച്, ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിലേക്ക് നിന്നെ ആനയിക്കുന്ന ബദ്ധപ്പാടോടെ, നിന്നെ കൊണ്ടുപോകുവാനുള്ളതായ തത്രപ്പാടോടെ നിൽക്കുമ്പോൾ നിൻ്റെ തീരുമാനം എന്താണ്? ഞാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എത്ര വലിയ തീരുമാനമെടുക്കും? ഇന്ന് ഓരോരുത്തരാണ് തീരുമാനമെടുക്കേണ്ടത്, കൂട്ടമായുള്ള തീരുമാനമല്ല. ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, ഇഫ് എനിബഡി, ആരെങ്കിലും, കൂട്ടമായിട്ട് തീരുമാനമല്ല പറഞ്ഞത്, എൻ്റെ ഭർത്താവ് വന്നാൽ ഞാൻ പോരാം, എൻ്റെ മക്കളും കൂടെ വന്നാൽ ഞാൻ പോരാം, എൻ്റെ ഭാര്യയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പോരാം, അല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോരാം, ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കൂടിയാണെങ്കിൽ ഞാൻ പോരാം, അല്ല അല്ല. ഇഫ് എനിബഡി, നിങ്ങൾ ഒരാൾ, ഒറ്റയ്ക്കൊരാൾ. നീ ഈ പുരുഷനോട് പോകുന്നുവോ? ഞാൻ പോകുന്നു. അങ്ങളെ പോരുന്നുണ്ടോ? നോട്ടമില്ല. അമ്മ ഒന്ന് വന്ന് ഒരു 10 ദിവസം കൂടെ താമസിച്ചിട്ട് അമ്മ ഇങ്ങ് പോന്നാൽ ഇല്ല, സാധിക്കുന്നതല്ല. ഈ 1,600 നാഴിക ദൂരെ അമ്മ വരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പന് പോരാൻ പറ്റുമോ? ലാവാന് പോരാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പോകുന്നു. എന്താണ് വായിച്ചത്? നീ പുരുഷനോട് പോകുന്നുവോ എന്നുള്ള ചോദ്യത്തിൻ്റെ അനുരണനം 100 ആണ്ടുകൾ കഴിഞ്ഞ് അപ്പോസ്തലനായ പത്രോസ് ഈ വാക്കുകളിലൂടെ വളരെ ശക്തമായി ആവിഷ്കരിക്കുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ പത്രോസ് ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. പത്രോസ് പറയും, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടവരാണ്, തേജോമയനായ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടവരാണ്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ മഹിമ കണ്ട സാക്ഷികളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
നിങ്ങൾ കാണാതെ കണ്ട അനുഭവത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അക്ഷരീയമായി നിങ്ങൾ കണ്ടില്ല, നിങ്ങളുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടില്ല, കാണാതെ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നിങ്ങളുടെ പിന്നാലെ വലയം ചെയ്ത് നിൽക്കുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. കുരിശും കഠാരയും എന്ന പേരിൽ ഡേവിഡ് വിൽക്കേഴ്സൺ എഴുതിയ പുസ്തകത്തിൻ്റെ ചില താളുകൾ ഞാൻ വായിക്കുകയായിരുന്നു. ഞാനത് ഓരോന്ന് വായിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം കത്താൻ തുടങ്ങി. എന്താണെന്നോ, സത്യമായ ഒരു ആത്മാവ് മീതെ നിന്ന് പ്രവർത്തിക്കുന്നു. എല്ലാം കാണുന്നൊരു ദൈവാത്മാവ് കാറോടിച്ച് പോകുന്നു. ഡേവിഡ് വിൽക്കേഴ്സണും മിൽസും കാറോടിച്ച് പോകുന്നു. കാറോടിച്ച് പോകുമ്പോൾ അവിടെ ആ കാറൊന്ന് കുരുങ്ങിപ്പോയത്, ഒരു ട്രാഫിക് ജാമിൽ പെട്ടുപോയത്, അതും ദൈവത്തിൻ്റെ കൃപയുടെ ഒരു നിദർശനമാണ്. ദൈവ വഴിയാണ്. അവിടെ കുരുങ്ങിയത് നന്നായി, വഴി തെറ്റിപ്പോയി അത് നന്നായി, എല്ലാം ദൈവികമായ പദ്ധതിയാണ്. ഒരു പിടികിട്ടാതെ എങ്ങനെ കാറോടിച്ച് പോവുകയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചതുകൊണ്ടാണ് പോകുന്നത്. ഒരവസരത്തിൽ ഡേവിഡ് വിൽക്കേഴ്സൺ ചിന്തിക്കുകയാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ചുവെന്ന് വെറും തോന്നലായിരിക്കുമോ? അത് സത്യമായിരിക്കുമോ? ആണെങ്കിൽ എന്തുകൊണ്ട് ഈ തടസ്സങ്ങൾ വരുന്നതൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ എല്ലാം വളരെ കൃത്യമായും ക്ലിയറായി വ്യക്തമായി മനസ്സിലാകുന്നു. ഒരാത്മാവ് മീതെ പ്രവർത്തിക്കുന്നു. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും അറിഞ്ഞില്ല, നിങ്ങളുടെ മീതെ ഒരു ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മുൻപിൽ ഒരു ദൈവാത്മാവ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റും ദൈവാത്മാവ് വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പിറകെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളറിയുന്നില്ല, മോനെ നീ അറിയുന്നില്ല, നിന്നെ ഇത്രയും ഈ സമയം വരെ ഈ നടത്തിയത് ആരാണെന്ന്. നീ ചിലപ്പോൾ ഒരുപക്ഷേ മത്സരിച്ചു, നീ ഒരുപക്ഷേ മർദ്ദിച്ചു, നീ ഒരുപക്ഷേ സംശയിച്ചു, പക്ഷേ ആ ദൈവ സ്നേഹം നിന്നെ വിട്ട് മാറിയില്ല. മകനെ നിന്നോട് പറയട്ടെ, നിനക്ക് പലതും മനസ്സിലായില്ല, എങ്കിലും ദൈവസ്നേഹം നിന്നെ വിട്ട് മാറിയില്ല. നിനക്ക് പ്രതിസന്ധികൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ആകുലങ്ങൾ വന്നു, ആവരാധികൾ വന്നു, വലിയ വലിയ ഞെരുക്കങ്ങൾ വന്നു, മുന്നോട്ടൊരു ചോട് പോലും വയ്ക്കാൻ വയ്യാത്തതായ രീതിയിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ നേരെ തെറുത്തുയർന്നു വന്നു. മോളെ, കുടുംബത്തിൽ ചില പ്രതിസന്ധികൾ വന്നു, വലിയ വലിയ നാശങ്ങൾ വന്നു, വലിയ വലിയ കെടുതികൾ വന്നു. എന്നാൽ പിന്നാലെ നിന്ന് എല്ലാം കണ്ടുകൊണ്ട് ക്ഷമയോടെ നിന്ന് നിന്നെ ചേർത്തണയ്ക്കാൻ വെമ്പുന്ന കൈകളെ, ആ സ്നേഹത്തിൻ്റെ കരുത്തുറ്റ കരങ്ങളെ, കുഞ്ഞേ നീ കണ്ടില്ല, ഇന്ന് ഇപ്പോൾ നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ കരമാണ് നിന്നെ വന്ന് തലോടുന്നത്, ആ സ്നേഹത്തിൻ്റെ കരമാണ് നിന്നെ തലോടുന്നത്, ആ സ്നേഹത്തിൻ്റെ കരമാണ് നിന്നെ വലയം ചെയ്ത് നിൽക്കുന്നത്, ആ കരമാണ് നിന്നെ മാടി മാടി അടുപ്പിക്കുന്നത്. അവൻ നിന്നെ മറന്നിട്ടില്ല, അവൻ നിന്നെ വിട്ടുപോയിട്ടില്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല, അവന് നിന്നെ വിട്ടുപോകാൻ സാധ്യമല്ല. അവൻ സ്നേഹം മാത്രമാണ്. അവന് നിങ്ങളോട് പരിഭവമില്ല എന്ന് ഞാൻ പറയട്ടെ, അവന് നിങ്ങളോട് വഴക്കില്ല എന്ന് പറയട്ടെ, അവന് നിങ്ങളോട് ക്ഷമ കേടില്ല എന്ന് പറയട്ടെ, അവൻ ദീർഘക്ഷമയോടെ നിങ്ങളെ സഹിച്ചുകൊണ്ട് നിങ്ങളുടെ പിറകെ ബദ്ധപ്പാടോടെ വന്ന് നിൽക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രമായ കരങ്ങൾ നിങ്ങളുടെ നേരെ നീട്ടുകയാണ്. അനേകം അനേകം ദുരിതങ്ങളിൽ കൂടെ നിങ്ങൾ നടന്നു വന്നു, അനേകം അനേകം പ്രശ്നങ്ങളെ നേരിട്ട് നിങ്ങൾ വലഞ്ഞു വന്നു, പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കരം നിങ്ങളെ തലോടി തലോടി നടത്തി. പ്രിയപ്പെട്ടവർ ചിലർ വേർപെട്ടു പോയി, താങ്ങാൻ വയ്യാത്ത അപകടമായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ ചിലർ ഇപ്പം നേരത്തെ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയി. അത് താങ്ങാനാവാത്ത ഒരു വലിയ വേദനാ വിഷയമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മോനെ മോളെ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നപ്പോൾ നീ പതറിപ്പോയി, നീ ഒലഞ്ഞുപോയി, എനിക്ക് ആരുമില്ലല്ലോ, നീ ഓർത്തുപോയി, എന്നെ കാണാൻ ആരുമില്ലല്ലോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, ഒരു കൈ താങ്ങൽ തരാൻ ആരുമില്ലല്ലോ എന്നെല്ലാം നീ ഓർത്തുപോയി. അല്ല, എനിക്കൊരു ദൈവ വൈദ്യൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലല്ലോ. എൻ്റെ തലമുറയിൽ, എൻ്റെ കുടുംബങ്ങളിൽ ഒരു ഭക്തിയുള്ള ദൈവവാസൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ എനിക്കതില്ലല്ലോ എന്നെല്ലാം നിങ്ങൾ അമ്പരപ്പിൽ ചിന്തിച്ചു പോയി. ഓർക്കൂ, ആരും നിന്നെ കാണാനില്ല, ആരും നിന്നെ കരുതാനില്ല, ആരും നിന്നെ സ്നേഹിപ്പാനില്ല. പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്, അവനാണ് ഇന്ന് ഇപ്പോൾ നിന്റെ അരികത്തേക്ക് വന്നിരിക്കുന്നത്. നീ ഈ പുരുഷനോട് പോകുന്നുവോ എന്നാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ഞാൻ പോകുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, നേരിട്ട് കണ്ടില്ല എങ്കിലും നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഒരു സ്നേഹമാണ് നിങ്ങളെ വലയം ചെയ്യുന്നത്, ഒരു സ്നേഹമാണ് നിങ്ങൾ വശീകരിക്കുന്നത്.
പറയുന്നത്, ഒരു സ്നേഹമാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു പറഞ്ഞ് തീരാത്ത മഹിമ ദൈവത്തിന് സ്തോത്രം. അവർണ്ണനീയമായ മഹിമ, അനിർവചനീയമായ മഹിമ, അഗോചരമായ മഹിമ ദൈവത്തിന് സ്തോത്രം. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര്, അവന് വലത് മുമ്പേ കൊടുത്തിട്ട് തീരെ വാങ്ങുന്നവനാര്, പ്രതിഫലം വാങ്ങുന്നവനാര്. ഹല്ലേലൂയ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്ക് വാങ്ങുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. റോമർ കെഴുതിയ ലേഖനം 11 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡികയാണ് ഇപ്പോൾ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, നിൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും നിൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. ദൈവത്തിൻ്റെ വഴികൾ ആർക്കറിയാം? എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്ന ഒരു പുസ്തകമുണ്ട്, ബിൽക്കിസ് ഷെയ്ക്ക് എഴുതിയ ഒരു പുസ്തകം, ദൈവം എൻ്റെ പിതാവായപ്പോൾ. ആ പുസ്തകത്തിൽ ഓരോ ചുവടുവയ്പിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ നടത്തുന്ന കാര്യം ബിൽക്കിസ് ഷെയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ വായിച്ച് അത്ഭുതപ്പെട്ടു. ഓരോ ചുവടുവയ്പിലും പരിശുദ്ധാത്മാവ് നടത്തുന്നു. ഞാൻ ഗുൽഷൻ എസ്തേറിൻ്റെ ഒരു പുസ്തകം വായിച്ചു, മലയാളത്തിലുണ്ടത്, ചീന്തിയ മൂടുപടം. ചീന്തിയ മൂടുപടം നല്ല പുസ്തകങ്ങളാണ് കേട്ടോ, വായിക്കണം നിങ്ങൾ. ചീന്തിയ മൂടുപടം, അതിൽ ഈ ഗുൽഷൻ എസ്തേറിനെ ഈ ദൈവാത്മാവ് ഇങ്ങനെ തൊട്ട് തൊട്ട് നടത്തുന്നു, തൊട്ട് തൊട്ട് നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സത്യമായും ഒരു ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു, ആവശ്യക്കാരുടെയിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും അരികത്വം നിൽക്കുന്നു. നാം ഈ പുറമെയുള്ള കണ്ണോട് കാണുന്നില്ല. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. എന്താണ് പറഞ്ഞത്? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായി ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കാമോ, വിശ്വസിക്കാമോ? എന്നാൽ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കാം, വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷ പ്രാപിക്കാം. ഇന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ പലതും മനസ്സിലാകുന്നില്ല, ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തിട്ടൊന്നും പിടികിട്ടുന്നില്ല. മനുഷ്യബുദ്ധിക്ക് വിധേയമാകുമോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ? നിത്യനായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുമോ? അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അൺറീച്ചബിളാണ്, ആർക്കും മനസ്സിലാവുകയില്ല. ദൈവത്തിൻ്റെ വഴികൾ ആർക്ക് മനസ്സിലാകും? അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാര്, അവന് വലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്ന ക്രിസ്തു, നിങ്ങളങ്ങ് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്നു, നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു, നിങ്ങളങ്ങ് വിശ്വസിക്കൂ. അനുഭവങ്ങൾ പിന്നാലെ വരും. ഞാൻ ഭക്തസിംഗിൻ്റെ ചില പുസ്തകങ്ങൾ വായിച്ചു. ഭക്തസിംഗിൻ്റെ പുസ്തകങ്ങൾ എന്തെല്ലാം ചൈതന്യമാർന്ന അനുഭവങ്ങളാണ്, ചൈതന്യമാർന്ന അനുഭവങ്ങൾ, നല്ല ജീവസ്വറ്റ അനുഭവങ്ങൾ. എന്താണ് ആ അനുഭവങ്ങൾ? എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടു തൊട്ട് നടത്തുന്നു. ഏതാനും ചുവട് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ആത്മാവ് പറയുകയാണ്, അല്ല ഇനി വലത്തോട്ട് നടക്ക്. അങ്ങനെ പറയുമോ? നിങ്ങൾക്ക് ആരെങ്കിലും ബോധ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഭക്തന്മാരുടെ അനുഭവമാണത്. വളരെ ആത്മീയമായ, ശക്തമായ തേജസ്സോടെ നിന്ന ഒരു ദൈവദാസനാണ് ഭക്തസിംഗ്. നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാൾ. അദ്ദേഹം പറയുകയാണ്, ഒരു കവലയിലെത്തുമ്പോൾ ഇനി ഇങ്ങോട്ട് നടക്കുന്നാണ് പറയുന്നത്, നേരെ ഇങ്ങോട്ട് നടക്ക്, പിന്നെ വേറൊരു വഴിക്ക് പോകുന്നു, വഴി അറിയാൻ പാടില്ല. കുറച്ചങ്ങ് പോകുമ്പോൾ നേരെ മുന്നോട്ട് നടക്ക്, പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അല്ല ഇനി അവിടെ നിന്നിട്ട് കുറച്ചുകൂടി മാറി വേറൊരു വഴിക്ക് നടക്ക്. ആത്മാവ് നടത്തിക്കൊണ്ട് പോവുകയാണ്, നടത്തുന്ന ഒരു ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് ആത്മരക്ഷ പ്രാപിക്കാം. ആത്മരക്ഷ പ്രാപിക്കാം, വിശ്വസിച്ചാലുള്ള ഗുണം എന്താണ്? ആത്മരക്ഷ പ്രാപിക്കാം. നീ പുരുഷനോട് പോകുന്നുവോ? ഞാൻ പോകുന്നു. ആത്മരക്ഷ പ്രാപിക്കാം, ആത്മാവിൻ്റെ രക്ഷ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വാസികളാകൂ. സത്യമായൊരു ദൈവം ജീവിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായി തിരുക്കുമാരൻ ക്രൂസിൽ മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. വിശ്വസിക്കുക, ക്രിസ്തു ക്രൂസിൽ മരിച്ചു. എന്നാൽ ക്രിസ്തു മരിക്കുന്നതിന് മുൻപ് പറഞ്ഞു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വന്നു. പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം ആളത്തുമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി. കാത്തിരുന്ന ഒരുങ്ങിയിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നാടായ നാടെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അരികത്വം നിൽക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് വാദിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർ തീരുമാനമെടുക്കൂ. റിബേക്കാസ് ഡിസിഷൻ, അവളുടെ തീരുമാനം, റിബക്കയുടെ തീരുമാനം, അബ്രഹാമിൻ്റെ ഡെഡിക്കേഷൻ സമർപ്പണം, ദാസൻ്റെ ഡിവോഷൻ, അവൻ്റെ യജമാന ഭക്തിയോടുകൂടിയുള്ളതായ തീരുമാന ശക്തി, ഡിവോഷൻ. റിബേക്കയുടെ ഡിസിഷൻ, ഞാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വാസത്തിന് അന്തമായി ആത്മരക്ഷ പ്രാപിക്കാം. മാത്രമല്ല, വേറൊന്നുകൂടി കിട്ടും. എന്താണ് കിട്ടുന്നത്? വിശ്വാസത്തിന് അന്തമായി ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത പ്രസംഗത്തിൽ പറയാനുള്ള കാര്യമാണത്, പറഞ്ഞു തീരാത്ത ആനന്ദം. ഇസാക്കിൻ്റെ മണവറയിലേക്കുള്ള പ്രവേശനം, ഇസാക്കിൻ്റെ മണവാട്ടിയായി തീരുന്ന മഹാഭാഗ്യം. ക്ലേശമുണ്ട് ഈ യാത്ര. യാത്ര വളരെ ക്ലേശമാണ്, മരുഭൂമിയല്ലേ. റിബേക്ക തളർന്നു. റിബേക്ക ഇടയ്ക്ക് ചോദിക്കും, അതിൻ്റെ ഭാവനയാണ്. വേദത്തിൽ അങ്ങനെ ഇല്ല, പക്ഷേ ഈ മനുഷ്യ മനസ്സിൻ്റെ ഭാവനയിൽ പലതും ചിന്തിക്കാമല്ലോ, തെറ്റില്ലാത്ത ചിന്തകൾ. ഞാൻ ഭാവനയിൽ ചിന്തിക്കും, റിബേക്ക ഇടയ്ക്കിടയ്ക്ക് തളരും. ഒരു ഓട്ടോപ്പുറത്തായി റിബേക്ക, വേറൊരു ഓട്ടോപ്പുറത്ത് ഇലിയാ സാർ, ചേർന്ന് പോവുകയാണ്. റിബേക്ക ചോദിക്കും, ഇനി എത്ര ദൂരമുണ്ട്? ഇല്ല മോളെ, ഇല്ല, കുറച്ചുകൂടി പോകണം. വല്ലാത്ത വെയിൽ, നല്ല ദാഹം. സാരമില്ല പറഞ്ഞിട്ട് ഈ ഏലിയാ സാർ പറയും, എന്തു പറയും? ഇസ്ഹാക്കിൻ്റെ വർണ്ണനകൾ. ഇസ്ഹാക്കിൻ്റെ വർണ്ണന തുടങ്ങുമ്പോൾ റിബേക്കയുടെ ക്ഷീണം മാറും. ഇസ്ഹാക്കിൻ്റെ വർണ്ണനകൾ കേട്ട് ക്ഷീണം മാറി അവൾ നടക്കുകയാണ്. ഇസ്ഹാക്കിൻ്റെ ആകാര സൗഷ്ഠവം, സ്നേഹാർദ്രമായ ഹൃദയം, അനുസരണശീലമാർന്ന മനസ്സ്, അപ്പനോടുള്ളതായ പ്രതിബദ്ധത, കുടുംബത്തിൻ്റെ യശസ് കേൾക്കാനുള്ള മനോഭാവം, എത്ര ആഭിജാത്യമുള്ള യൗവനം. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ഈ കാര്യസ്ഥനങ്ങ് വിവരിക്കുകയാണ്. കാര്യസ്ഥൻ വർണ്ണിക്കുകയാണ് ഇസാക്കിനെ കുറിച്ച്. വർണ്ണകൾ കേൾക്കുമ്പോൾ അവൾ ക്ഷീണം പോകും. ദൈവ പൈതലേ, നിൻ്റെ ഈ ലോക ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങളുണ്ട്, ഈ ലോക ജീവിതത്തിൽ നിനക്ക് ഭാരങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം മാറുന്ന എപ്പോഴാണെന്ന് അറിയാമോ? എൻ്റെ യേശുവിൻ്റെ വർണ്ണനകൾ, ആത്മാവിൻ്റെ വചനം കേൾക്കുമ്പോൾ. ആത്മാവിൻ്റെ വചനം, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ, വചനം നിങ്ങളെ സമീപിക്കുമ്പോൾ, വചനം നിങ്ങളെ തലോടുമ്പോൾ, വചനം നിങ്ങളെ തഴുകുമ്പോൾ, വചനത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ക്ഷീണങ്ങൾ മാറുകയാണ്. ശരീരക്ഷീണം പോലും മാറുന്നു. ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ മാറുന്നു. ശരീരത്തിൻ്റെ വേദനകൾ മാറുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറുന്നു. വചനം കേൾക്കുമ്പോൾ ശരീരത്തിലുള്ള ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നു. ശരീരത്തിലെ മുഴകൾ മാറിപ്പോകുന്നു. മുഴയോടുകൂടി യോഗത്തിന് വന്നിരുന്നു. യോഗം കഴിഞ്ഞ്, വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മുഴ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ശക്തമായ വയറുവേദനയോടുകൂടി വന്നിരുന്നു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ വയറുവേദന മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങാൻ പറ്റാതെ പോലെ നാളുകളായി ഉറങ്ങാൻ പറ്റാതിരുന്നു. ഉറക്കം വരുന്നില്ല, സാധിക്കുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? ഭയങ്കര ഭീതിയും ആവലാതിയും. എന്നാൽ വചനം കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഭീതിയെല്ലാം പോയി. ഇപ്പോൾ സുഖമായി കിടന്ന് ഉറങ്ങുന്നു. എങ്ങനെ സാധിക്കുന്നു? എന്നും ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. എന്നും ദുസ്വപ്നങ്ങൾ, എന്നും ചീത്ത സ്വപ്നങ്ങൾ. ആരോ പിടിച്ച് എറിയുന്നത് പോലെ കിടക്കയിൽ നിന്നെടുത്ത് മുകളിലോട്ട് എറിയുന്നു. ഉറക്കെ അലറി കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, മുറവിളി കൂട്ടുന്നു. അമ്മ വിളിച്ച് എണ്ണിപ്പിക്കുന്നു, മോളെ എന്നെ പറ്റി. അയ്യോ, ഇനി ആരാണ് എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു? എൻ്റെ വായു മൂക്കും പൊത്തിപ്പിടിച്ചു. അയ്യോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. മോളെ, തോന്നല. അല്ലമ്മേ, ഇനി ആരാണ്ട് പിടിച്ച് എറിഞ്ഞതാണ്? വചനം കേട്ടു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആരും മൂക്ക് കുത്തിപ്പിടിക്കാനും വരുന്നില്ല, ആരും മുകളിലോട്ട് എറിയാനും വരുന്നില്ല. സുഖമായി കിടന്നുറങ്ങുന്നു. എന്താണ് കാരണം? ഈ അത്ഭുത പുരുഷൻ, പരിശുദ്ധാത്മാവ്, ഉത്രത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചേർന്ന് നിങ്ങളെ തലോടുകയാണ്.
ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ സന്ദർശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ ബന്ധപ്പെടുകയാണ്. കർത്താവായ യേശു തന്നെയാണ് പ്രിയരി, അത് ജീവനുള്ള ക്രിസ്തുവാണ്. അവൻ്റെ അത്രക്കരം നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തരും, നിങ്ങളുടെ ആവലാധികൾ മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. രോഗം മാറ്റിത്തരിക മാത്രമല്ല, നിങ്ങളുടെ പല പല പ്രശ്നങ്ങൾ മാറ്റിത്തരും, കടത്തിൻ്റെ ആകുലങ്ങൾക്ക് ഒരു പൊറുതു തരും. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരാളെൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, 75 ലക്ഷം രൂപ കടമുണ്ടെന്ന്. ഞാൻ അമ്പരപ്പിലായി, 75 ലക്ഷം രൂപ കടം, അയ്യോ ഇതെങ്ങനെ വന്നു. സംസാരിച്ചു, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി കിടക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്ത, എൻ്റെ ദൈവം ഇത്രയും വലിയ കടം ഇതെങ്ങനെ തീരും. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവമേ, യഥാർത്ഥമായ സമർപ്പണത്തിലേക്ക് വന്ന് യേശു ഉള്ളത്തിൽ വന്ന് നിറഞ്ഞാൽ, എൻ്റെ കർത്താവേ, ഇതൊന്നും ഹൃദയത്തെ അലട്ടാത്ത വിധത്തിൽ, എൻ്റെ കർത്താവേ, മനുഷ്യർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ പരിഹാരം നീ തരുമല്ലോ. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല ഉറപ്പാണ്, സത്യമായി ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്, അവിടുന്ന് പ്രവർത്തിക്കുന്നവനാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ ഈ ദൈവം ശക്തനാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതിശയങ്ങൾ നിർവഹിക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. മാറാ രോഗങ്ങൾ മാറ്റുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹൃദയം തകർന്നവരെ മുറികെട്ടുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ജീവനുള്ള ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അത്ഭുതങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല. ദൈവവൈദ്യയിലേ നീ വിശ്വസിക്കൂ. നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ നീ കണ്ടുപിടിക്കൂ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കൂ. സകല പാപങ്ങളോട് യാത്ര പറയൂ. പാപമില്ലാത്ത പുതിയ ജീവിതം നീ തുടങ്ങൂ. പാപമില്ലാത്ത ജീവിതത്തിന് സൗഖ്യം നീ അനുഭവിക്കൂ. പാപമില്ലാത്ത ജീവിതത്തിന് സൗഖ്യം, പാപം മാറുമ്പോൾ ഉണ്ടാകുന്ന ആന്തരിക ശാന്തിയുടെ അത്ഭുതകരമായ പ്രപഞ്ച രഹസ്യം നീ അനുഭവിക്കും മകനെ. നിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരട്ടെ. ക്രിസ്തു തന്നെ വലയം ചെയ്യട്ടെ. ക്രിസ്തു തന്നെ തലോടട്ടെ. ക്രിസ്തുവിന്റെ ആണിപ്പാടൽകരം നിന്റെ ശിരസിൽ വെക്കട്ടെ. നിന്റെ സകല പാപങ്ങളും ക്ഷമിക്കട്ടെ. പാപബാധകൾ മാറ്റട്ടെ. ശാപദോഷങ്ങൾ നീക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ തിരുരക്തം സകല ബാധകളും മാറ്റി നിന്നെ ഇന്ന് അനുഗ്രഹിച്ചെഴുന്നേൽപ്പിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. രാജാധിരാജനെ, അവിടെ നിങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. കർത്താധികർത്തനെ, നീ ഞങ്ങളെ തലോടുവാൻ കരം നീട്ടിയതിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ. കർത്താവേ, തിരക്തത്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണമേ. പാപക്ഷമ നൽകണമേ. പാപമോചനം അയക്കണമേ. രോഗസൗഖ്യം നൽകണമേ. കർത്താവേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാക്കണമേ, ഒരുക്കണമേ. മഹത്വം തിരുവിനി എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.